നിഴിയിൽ അഞ്ജനമിഴുതും വചനം മനസ്സിൽ മലരായി പൊഴിയും വചനം വഴിയിൽ തെളിയും ദീപം വചനം പ്രിയനെ നിന്നുടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നുടെ മൊഴികൾ മധുരം തിരുമൊഴികൾ കേൾക്കാം തിരുവചനം പാടാം ജീവനിൽ എന്നെന്നും വരമേകും വചനം വരമേകും വചനം വരമേകും വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസിനെ കുറിച്ചാണ്. ബർത്തിമേയൂസ് ഒരു അന്ധനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവനിങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം കിട്ടിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന, ഹാപ്പി ജാമിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലായേ എന്ന് പറയുന്ന രീതിയിൽ ഒരു അനുഗ്രഹം കിട്ടിയ മനുഷ്യനായിട്ടാണ് സുവിശേഷം ബർത്തിമേയൂസിനെ രേഖപ്പെടുത്തുന്നത്. ബർത്തിമേയൂസിന് എന്തായിരുന്നു പ്രത്യേകത ചോദിച്ചാൽ, ഒരൊറ്റ പ്രത്യേകത മാത്രം ഇന്ന് ഓർത്താൻ നല്ലതാണ്. അത് ഇപ്രകാരമാണ്, അവനിങ്ങനെ ഒളിച്ചിരുന്ന ഒരു കഥാപാത്രമല്ല, വെളിച്ചത്ത് വരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഒളിച്ചിരിക്കാനുള്ള മനസ്സുള്ളവരുണ്ട്, വെളിച്ചത്ത് വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ ഇവന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു വെളിച്ചത്തേക്ക് വരണം. സാധാരണ ഇങ്ങനെ ഇരുളടഞ്ഞ ജീവിതമായിരുന്നു ബർത്തിമേയൂസിന്റെ. വേണമെങ്കിൽ അവന് ഈ ഒളിച്ചിരിക്കുന്ന പോലെ ജീവിതം തീർക്കായിരുന്നു, ഒക്കെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ തീർക്കായിരുന്നു. ശിഷ്യന്മാർ പോലും അവനെ കളിയാക്കിയിട്ട് പറയേണ്ടതും മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന രീതിയിൽ അവനെ ഇങ്ങനെ അടിച്ചമർത്തുന്ന രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. സാഹചര്യങ്ങൾ മുഴുവൻ അവനിങ്ങനെ ഒളിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ജീവിതമായിരുന്നു. പക്ഷെ അവനൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വെളിച്ചത്തേക്ക് വരണം എന്നുള്ള ഒരാഗ്രഹം. ബർത്തിമേയൂസിന്റെ ഈ ഒരു ആഗ്രഹത്തെയാണ് ഈശോ ഇങ്ങനെ എടുത്ത് ഉയർത്തുന്നതായിട്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു ബർത്തിമേയൂസ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ സാധ്യതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബർത്തിമേയൂസിന് നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുകൊടുക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. എന്ന് പറഞ്ഞാൽ മതി ജീവിതം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അലസതയോടുകൂടെ, അല്ലെങ്കിൽ കിട്ടിയ ജീവിതത്തെ പഴി പറഞ്ഞൊക്കെ വേണമെങ്കിൽ നമുക്ക് തീർക്കാം. പക്ഷെ ബർത്തിമേയൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഓരോ സമയത്തും അവനിങ്ങനെ പേഴ്സീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെളിച്ചത്തേക്ക് വരാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ തീക്ഷ്ണതയോടും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കിഷ്ടമുള്ള അബ്ദുൽ കലാമിൻ്റെ ഒക്കെ ജീവിതം അങ്ങനെ പറയുന്നുണ്ട്. അബ്ദുൽ കലാമിൻ്റെ ജീവിതമൊക്കെ ഒന്ന് നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാമേശ്വരത്തൊക്കെ പോയി കഴിയുമ്പോൾ, ഇപ്പൊ പോലും രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലം അത്ര വൺ ഓഫ് ദി ബെസ്റ്റ് ലാൻഡ് ഒന്നുമല്ല. ഈ 2021 പോലും ഞങ്ങൾ പോകുന്ന സമയത്ത്, 2020 ഒക്കെ ഞങ്ങൾ ആ സ്ഥലത്ത് രാമേശ്വരത്തൊക്കെ പോയി കഴിഞ്ഞ സാധാരണ മനുഷ്യരൊക്കെയുള്ള ഒരു സ്ഥലം. ഈ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതിനേക്കാൾ പ്രശ്നമുള്ളൊരു സമയം, ഇരുണ്ട ജീവിതം പോലെയുള്ള ഒരു ജീവിതം. അവൻ്റെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു ജോലിക്കും പോകണില്ല എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വലിയ വലിയ സാധ്യതകളിലേക്ക് ഒന്നും പോകാതെ ചുരുങ്ങി ഒളിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യർ. പക്ഷേ അബ്ദുൽ കലാം അവിടെ ഇരുന്ന് സ്വപ്നം കാണുകയാണ് ചെറുപ്രായം തൊട്ട്. അതാണ് പിന്നീട് അവൻ വിങ്സ് ഓഫ് ദി ഫയർ എന്ന് പറയുന്ന ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ സ്വസ്ഥത രാത്രിയുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. നിങ്ങൾ സ്വപ്നം കാണണം, അത് നിങ്ങൾ ഉറക്കത്തിലല്ല കാണണ്ടേ, മറിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നം കാണണം എന്ന് എഴുതി വയ്ക്കാൻ കാരണം ഇങ്ങനെയാണ്, വെളിച്ചത്ത് വരാനുള്ള ഒരു ആഗ്രഹം ഇവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് പിന്നീട് ഏറ്റവും വലിയ പരീക്ഷണത്തിനും, അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന രീതിയിൽ അബ്ദുൽ കലാമിനെ എടുത്തുയർത്തി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ രാമേശ്വരത്ത് പോയപ്പോൾ വലിയൊരു സ്മാരകം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, യു മസ്റ്റ് ഹാവ് എ ഡ്രീം, എനിക്കൊരു ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. അപ്പം ഈ ബർത്തിമേയൂസിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കേ, എല്ലാം പ്രതികൂല സാഹചര്യമായിരുന്നു. പക്ഷെ അവൻ ചിന്തിച്ചു, ദാവീദിന്റെ പുത്രായി നിൽക്കനിയണേ എന്ന് പറഞ്ഞ ആഗ്രഹത്തോടുകൂടെ അവൻ വഴിയരികിലിരുന്ന് ഈശോയെ വിളിച്ചു. അവനൊരു സ്ഥലത്തിരുന്ന് ഒളിച്ചിരുന്ന് ഈശോയെ വിളിച്ചു എന്നല്ല പറയണം, അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചു. അപ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട ജീവിതമല്ല, ഒരു ജീവിതം വെളിച്ചത്തേക്കുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മുടെ കണ്ണിലെ അന്ധത ബർത്തിമേയൂസിൻ്റെ എടുത്ത് മാറ്റിയതുപോലെ മാറ്റും. ആമേൻ.